എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് എന്തായാലും ഒരു വ്ലോഗ് ഈ ഒരു സ്ഥലത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച ഇവിടെ മുഴുവനും ഇങ്ങനെ എന്താ പറയുന്ന ഇലകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം നല്ല രസമുണ്ട് കളർഫുൾ ആയിട്ടാണ് കിടക്കുന്നത് എന്തായാലും അപ്പൊ ഞാൻ അവിടുത്തെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ലല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കണേ പക്ഷെ നല്ല തണുപ്പുണ്ട് വീക്കിന്റെ ഒരു അസൈൻമെന്റ് ചെയ്യാനുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് ഇലകൾ വേണം അപ്പൊ അതും കൂടെ എടുക്കാന്ന് വിചാരിച്ചു വന്നാൽ നമുക്ക് കുറച്ച് ഇലകളൊക്കെ പെറുക്കിട്ട് ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം ുട്ടനും കൂടെ വന്നു ഷോർട്ട് ഒക്കെ ഇട്ടിട്ടാ വന്നിരിക്കുന്നു എനിക്ക് തണുപ്പുണ്ടോ ആ കൈ കഴിപ്പണ അങ്ങനെ നമ്മുടെ ഇലകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊഴിഞ്ഞ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല കാറ്റാണ് ഇപ്പം കുറച്ചായിട്ട് അതുപോലെ തന്നെ മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും മഴ പെയ്യും അപ്പോൾ അതിനു മുൻപ് നമ്മൾക്കിന്ന് കുറച്ച് പുറത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ ഇത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു കൺ കൗണ്ടർ ടോപ്പിലൊക്കെ നല്ല ഗ്രാനൈറ്റിൻ്റെ ഒരു ഇതിലുള്ള ഡിസൈനിലുള്ള സംഭവമാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഇന്ന് ഈ ഒരു സംഭവം വെച്ചിട്ട് ഒട്ടിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടിയാണറിയാലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റാഗി കൊണ്ടിട്ടുള്ള ഒരു ഇഡ്ലി ആണ് ഞാനപ്പം ഇത് റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അത് തന്നെയാണല്ലോ അപ്പം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കണ്ടു നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നും നമ്മൾ അരി കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പം അതിന്നൊന്ന് വ്യത്യാസമായിട്ട് കഴിക്കാമല്ലോ അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കാം എന്തായാലും അപ്പോൾ ഞാനിപ്പം ഒരു തട്ടിൽ മാത്രമേ ഇഡ്ഡലി ഉണ്ടാക്കണുള്ളൂ പിന്നെ ബാക്കി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് ഇഡ്ലി ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ ഞാൻ നേരത്തേക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ഇപ്പോൾ ആവി വെക്കാൻ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഇഡ്ലിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് കിട്ടുക നമ്മുടെ സാധാരണ ഇഡ്ഡലി അരിയുടെ ഇഡ്ഡലിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വരില്ലെങ്കിലും ആ റാഗിയുടെ ടേസ്റ്റ് എന്തായാലും പിന്നെ റാഗി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുമല്ലോ പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇടയ്ക്കൊക്കെ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാം ഇനി ഇഡ്ഡലി വേണമെങ്കിൽ ഇതേമാവുകൊണ്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ദോശയും തട്ടു ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പം രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ താഴെ പോയിട്ട് കുറേ ഇലകളൊക്കെ വീണ് ഇവിടെ പിന്നെ ഇങ്ങനെ മുറ്റം അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല നല്ല ഭംഗിയുള്ള ഇലകളായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾക്ക് കളയാനേ തോന്നില്ലല്ലേ അപ്പം ഇവിടെ കുറച്ചിങ്ങനെ ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിരുന്നു അതിന് ശേഷം ഇനിയിപ്പം ഉച്ചയ്ക്കലത്തേക്കുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ചിക്കനോ മട്ടനോ ഒന്നും അല്ലാതെ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ ഇപ്പം ചിക്കൻ എന്നെ വേണമെന്നൊന്നും ഇല്ല അപ്പോൾ നമ്മളിത് ഒരു ഒരിച്ചിരി വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അരിയണം അതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർക്കുക മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട് ചേർക്കുക പിന്നെ ഗരം മസാലയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഉപ്പും കൂടെ ചേർക്കണേ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക പിന്നെ നമ്മൾക്ക് ഇത് വേണമെങ്കിൽ കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾക്ക് വറുത്ത് വേണമെങ്കിലും എടുക്കാം ഈ ഉരുളക്കിഴങ്ങ് അപ്പോൾ ഇവിടെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു വെള്ളം തിളച്ചതിന് ശേഷം ഇതിലോട്ട് ബിരിയാണിയുടെ മസാലകൾ ഇടുക എന്ന് വെച്ചാൽ ഏലക്ക പട്ട ഗ്രാമ്പു അതുപോലെ തന്നെ ജീരകം വലിയ ജീരകമാണ് പെരിഞ്ചീരകവും പിന്നെ ഷാ ജീരകം എന്ന് പറഞ്ഞ സംഭവം ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ ഉപ്പും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി നമ്മൾ നേരത്തെ തന്നെ കഴുകി വെച്ചത് ഇതിലോട്ട് ചേർത്ത് ഒന്ന് ഒരു മുക്കാൽ വേവ് ആക്കിയാൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിപ്പം ജീരക സാമ്പാർ റൈസ് ഉണ്ടല്ലോ മറ്റേ ജീരകശാല റൈസ് എന്നൊക്കെ പറയണ ആ ഒരു ബിരിയാണി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേ ബസ്മതി റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഇനിയിപ്പോൾ ഇതേ ചോറ് ആവട്ടെ ഇത് ആയി കഴിയുമ്പോൾ ഊറ്റിയെടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് വേവുണ്ട് ദം വെക്കാനുള്ളതായതുകൊണ്ട് ഒരു മുക്കാൽ വേവ് ആയാൽ മതി ഇനി നമ്മൾ കുക്കറിൽ ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് ആദ്യം വറുത്ത് മാറ്റാം മറ്റേ ലാസ്റ്റ് ഇടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ഉള്ളി വറുത്തത് അതിനു വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക അതേ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ റൈസും ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അത്രയും സമയം വേണ്ടുള്ളൂ ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മളിനി ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടാക്കാൻ പോണത് ആ കുക്കറിൽ അപ്പോൾ ഉള്ളി ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഞാനൊരു ചെറിയ പട്ട ഇടുന്നുണ്ട് പട്ടയുടെ ആ ഒരു ചെറിയ കഷ്ണം പിന്നെ ബാക്കി മസാലയൊന്നും ഇടണില്ല കാരണം ബിരിയാണി അരിയിൽ തന്നെ ആവശ്യത്തിന് ഇട്ടതുകൊണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ ഇതിലും കൂടിയിട്ട് ഇടാം ഞാൻ ഗരം മസാല വേറെ ഇടുന്നുണ്ട് എന്ന് വെച്ചാൽ ബിരിയാണിയുടെ മസാല പൊടിയായിട്ട് അതുകൊണ്ടാണ് ഇനി മറ്റേത് ഇട്ടിടാത്ത വെച്ചാൽ മറ്റേ കഷ്ണങ്ങളായിട്ട് ഇടാത്തത് അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം തക്കാളിയും കൂടെ ചേർക്കാം തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കുക നമ്മൾ ഉരുളക്കിഴങ്കിൽ അവിടെയൊക്കെ മസാല വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കുക പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർക്കേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് തൈര് ചേർക്കണം നല്ല കട്ട തൈര് ചേർക്കുക ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി എന്നിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെന്ന് വെച്ചാൽ അത് തരി തരിയാവും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി ബാക്കി എല്ലാത്തിലും ഉപ്പുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർക്കാം അപ്പോൾ ദേ ഇനി നമ്മൾക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർക്കാം ഇല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇത് നമ്മൾ വറുത്തതിന് ശേഷം വേണമെങ്കിലും ചേർക്കാം ഇനിയിപ്പം ഇതിൽ കൂടുതലിപ്പം നമ്മൾ എണ്ണ ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വറുക്കാതെ തന്നെ ചേർക്കുന്നത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല വറുത്ത് ചേർക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മൾ ചിക്കനൊക്കെ വറുത്ത് ബിരിയാണി ഉണ്ടാക്കുമല്ലോ അതേപോലെ തന്നെ ഇനി നമ്മൾക്ക് ഇതൊന്ന് അത് ബിരിയാണി മസാലയും കൂടിയിട്ട് ചേർക്കുക ഇതിലോട്ട് എന്നിട്ട് പിന്നെ പുതിനീനയോ അതുപോലെ നമ്മുടെ മല്ലിയിലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ ചേർത്തിട്ട് ഒന്ന് നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പുതിനീനയാണ് അതാണ് ഇച്ചിരി കിട്ടിയുള്ളൂ അപ്പം അതും കൂടെ ചേർത്ത് നമ്മളൊന്ന് ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ ഭാഗം വേവിച്ചെടുക്കണം വേവിച്ചതിന് ശേഷം മാത്രമേ എന്നുവെച്ചാൽ ഒരു മുക്കാൽ ഭാഗമെങ്കിലും വെന്തതിന് ശേഷമാണ് നമ്മൾക്കിനി ദമ്മ ഇടേണ്ടത് അപ്പം താഴെ തന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് മേളിൽ റൈസ് കൊട്ടുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ഉള്ളി വറുത്തത് ചേർക്കുക പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരിത്തിരി പാലിൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതും കൂടെ ഒഴിക്കുന്നുണ്ട് പിന്നെ നെയ്യും കൂടെ ചേർക്കുക ചേർത്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഫ്ലേവർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം നമുക്ക് പൈനാപ്പിൾ ഫ്ലേവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമല്ലോ അത് വേണമെങ്കിൽ ചേർക്കാം എന്നിട്ട് നമ്മൾ ദം വെക്കുന്നുണ്ട് ഞാൻ മറ്റേ ദോശക്കല്ല് താഴെ വെച്ചിട്ടാണ് ദം വെച്ചിരിക്കണത് കുക്കറിലായതുകൊണ്ട് പിന്നെ നല്ല അതായിട്ട് ഇങ്ങനെ അടഞ്ഞ് കിട്ടുമല്ലോ പിന്നെ ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അത്രേ വെച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്ക് എന്തെങ്കിലും നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ബിരിയാണി ആയതുകൊണ്ട് അവിടെ സൈഡിൽ ഏട്ടിനും വെക്കും കൂടിയിട്ടുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്യണുണ്ട് ഇത് പിന്നെ സിമ്പിളായിട്ട് ചിക്കൻ ഈ ഒരു മസാല ഇട്ടിട്ടൊന്നും ഫ്രൈ ചെയ്തെന്നേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും ഇല്ല അതിൻ്റെ റെസിപ്പി ആയിട്ട് പിന്നെതേ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ദം ബിരിയാണി ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നമ്മൾക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ നോർമൽ ബിരിയാണി പോലെ തന്നെയാണ് അതിൻ്റെ അല്ലെങ്കിൽ ചിക്കൻ ഇല്ല അല്ലെങ്കിൽ വേറെ സംഭവങ്ങൾ സംഭവങ്ങളില്ലെന്നേ ഉള്ളൂ ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ അതിന് പകരം നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് ചെയ്തു നന്നായിട്ട് ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ട് നല്ല ചൂടോട് കൂടിയിട്ടുള്ള ബിരിയാണി അതുപോലെ സൈഡ് ഡിഷായിട്ട് തൈരും സാലഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ചിക്കൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഉണ്ടാക്കാതിരിക്കേണ്ട ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി അപ്പോൾ ഇനിയിപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങുകയാണ് വെറുതെ ഒരു ഷോപ്പിംഗ് ചുമ്മാ ഒരു ഷോപ്പിംഗ് ആണ് വിൻഡോ ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നുമില്ല എന്നാലും ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പോയിട്ട് അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ നോക്കാമെന്ന് ഇങ്ങനെ പോവുകയാണ് ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെയാണ് അവസ്ഥയൊക്കെ പക്ഷേ നല്ല രസമാണ് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ചെപ്പച്ചവറു പോലെ ഇരിക്കുമെങ്കിലും ആ കളർഫുൾ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കടയൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ആ മരം കളർഫുൾ ആയിട്ടുള്ള മഞ്ഞ കളറിലുള്ള അവിടെയാണ് നമ്മുടെ വീട് അപ്പോൾ നമ്മളിങ്ങനെ എന്തായാലും ഈ ഒരു ബ്രോഡ്വേ എന്ന് പറയുന്ന സ്ട്രീറ്റാണ് ഇവിടെ അപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല കാറ്റുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴയും പെയ്യും അപ്പോൾ അതിന് മുന്നേ വേഗം ഓടിപ്പോയിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും പെട്ടെന്ന് കിട്ടില്ല എന്നാലും ഇങ്ങനെ നോക്കുകയാണോ എവിടെയെങ്കിലും ഉണ്ടോയെന്നുള്ളത് പക്ഷെ ഒന്നും കിട്ടിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ കുറെ ഇങ്ങനെ ചുമ്മാ നോക്കിയിട്ട് പിന്നെന്താ പുറത്ത് അപ്പോഴത്തേക്കും മഴ പെയ്തേ നമ്മളിവിടെ കടയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ലൈമറ്റ് ആയിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു അപ്പോൾ പിന്നെ മഴയും കൂടിയിട്ടൊന്നും മാറിയാലേ വേറെ കടയിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ കുറച്ച് സമയം കളയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ാണ് ശരിക്കും പറയാണെങ്കിൽ അങ്ങനെ മഴ ഒരു വിധം ഒന്ന് ഇതായപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇറങ്ങി എന്നാലും ചെറുതായിട്ട് മഴയുണ്ട് പക്ഷെ കുഴപ്പമില്ല പിന്നെ ഇവിടെയും കൂടിയിട്ടൊന്ന് കടയിൽ പോയിട്ടൊന്ന് നോക്കാമെന്ന് കരുതി പിന്നെ ഇവിടെയൊക്കെ ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ടിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇവരിങ്ങനെ തീമായിട്ടൊക്കെ വയ്ക്കും അത് നമ്മൾക്ക് എന്തായാലും ക്രിസ്മസിൻ്റെ സമയത്ത് തന്നെ വരാം വന്ന് കാണുമ്പോഴായിരിക്കുമല്ലോ അത് കുറച്ചും ഒരു നല്ല ഫീൽ ഉണ്ടാവുന്നത് അങ്ങനെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾക്ക് കടല കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഉണ്ടല്ലോ അത് അപ്പോൾ ഈ ഒരു കടല ജസ്റ്റ് ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ സാധാരണ വറുത്തതാണ് കിട്ടുക പക്ഷേ ഇത്തവണ എന്തായാലും ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയപ്പം വാങ്ങിയതാണ് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴിയതിന് ശേഷം ഇതിൽ ഒന്ന് വേവിച്ചെടുക്കുക ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കും എത്ര വേവ് ഉണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ട് ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വിസിൽ വയ്ക്കുക ഒന്നോ രണ്ടോ വിസിൽ വെച്ചാൽ മതി കടല പെട്ടെന്ന് വെന്തോളും അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഞാനിതിപ്പം ഇങ്ങനെ ചുമ്മാ കഴിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഒരു മസാല കടലാന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇത് ഇനിയിപ്പം കടലയൊക്കെ ഒന്ന് ഊറ്റി എടുക്കുക ഇനി ഇതിന്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾക്ക് നിന്ന് കടല വേർതിരിച്ചിട്ട് എടുക്കാം പക്ഷേ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് പക്ഷെ ചിലതൊക്കെ ഒരിച്ചിരി കേടുണ്ട് അപ്പം അതൊക്കെ മാറ്റിയിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി കടലേനെ അപ്പം ഇതിലോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് നേരെ പിടിച്ചിട്ടില്ല നമ്മളിട്ടതിൽ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ നമ്മൾ മുളക് പൊടി ഇടുക മുളക് പൊടി എരിവിനുസരിച്ചിട്ടിട്ടാൽ മതി ഒരുപാട് കൂടലൊന്നും ഇടണ്ട ചെറുതായിട്ട് ഒരു ഇച്ചിരി ഇടാം പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് ഞാനിപ്പം നമ്മൾക്ക് ഉള്ളി തക്കാളി ഒക്കെ ഇടാം പക്ഷേ ഇതിലിപ്പം ഉപ്പിലിട്ട മുളക് ഇരിപ്പുള്ളത് കൊണ്ട് ഇട്ടതാണ് ഇപ്പം വന്ന് കയറിയതല്ലേ ഉള്ളൂ അപ്പം നമ്മൾക്ക് കുറച്ച് എന്താ പറയുന്നത് പെട്ടെന്ന് കഴിക്കാനുള്ള ആ ഒരു ഇത് കാരണം അങ്ങനെ അധികം ഒന്നും സംഭവങ്ങൾ ഇട്ടില്ല പിന്നെ ഇച്ചിരി ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് അത് ചാറ്റ് മസാലയുടെ ഫ്ലേവർ വേണമെങ്കിൽ ചാറ്റ് മസാല ഇടാം പക്ഷേ അതില്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ഇട്ടാൽ തന്നെ മതി ആ ഒരു ഫ്ലേവർ കിട്ടും നമുക്ക് പിന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കടല മസാല റെഡി ആയിരിക്കുകയാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ മറ്റേ കടല തൊലിയോട് കൂടിയിട്ടുള്ള കടല വാങ്ങിക്കണമെന്നില്ല നമ്മുടെ നിലക്കടല പച്ചയ്ക്ക് കിട്ടുമല്ലോ അത് വേവിച്ചിട്ട് തന്നെ ഉണ്ടാക്കാം ഇതിപ്പം ഇങ്ങനെ കിട്ടിയപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാനോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം സ്നാക്സോട് കൂടെ നിർത്തുകയാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് മഴയൊക്കെ ഏകദേശം തീർന്നു എന്നാലും ഇടയ്ക്ക് ഇനിയിപ്പം രാത്രി പെയ്യോന്നറിയില്ല അപ്പോൾ എത്രയേ ഉള്ളൂ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇവിടെ വരെ കണ്ടതിൽ ബു ബൈ